അതിന്റെ ഉടുപ്പല്ല അതിന് വേണ്ടി തച്ച ഉടുപ്പാ ഇത് വേറെ ഉള്ളതിന്റെ കൂടെ ഒക്കെ ഇടാം ബോട്ടിനൊക്കെ കൊടുത്താണ് ഈ ബ്ലൗസ് ചെയ്തത് പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്തതിന്റെ പ്രോബ്ലം ആണോ എന്ന് അറിഞ്ഞുകൂടാ നെക്ക് കയറി ഇരിക്കുവാണ് അപ്പോഴത്തേക്കും അവിടെ നെക്കും ചെസ്റ്റും കൂടെ വരുന്ന നേരത്തെ ഇത്തിരി ഒട്ടിയിടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെ ഇടാറില്ല ഇതിപ്പോ അടുത്ത പാടെടുപ്പുമാണ് ഇത് ഇത് ഇന്നെ ബാഗിൽ സ്റ്റോറി ഉണ്ട് ഇതെന്ന് വെച്ചാ അമ്മയുടെ വലിയ അമ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ സാരി ആയിരുന്നു അങ്ങനെ അവിടെ പോയപ്പം സാരി ചേച്ചിയമ്മ സാരി തന്നതാണ് ആ സാരി കൊണ്ടുവന്ന് ചേച്ചിയെ കൊണ്ട് പാവാട എടുപ്പിച്ചായിരുന്നു ഇതാണ്ടേ കാണാൻ പറ്റുമോ നേരത്തെ പിന്നെ നമ്മളെന്തോ മണിയൊക്കെ കൊടുത്ത് അതിന് ബ്ലൗസ് കൊടുത്തു അതും വെൽവെറ്റിന്റെ ബ്ലൗസാണ് ഈ വർക്കൊക്കെ തനിയെ ചെയ്തതാണ് ഞാൻ തനിയെ വെച്ചതാണ് അതേപോലെ വെച്ചു വെച്ചായിരുന്നു ഇവിടെ കുറച്ച് ഇളവി പോയി ഞാൻ വെച്ചതിന്റെ അതായിരിക്കും ഇതാണ് എന്റെ ബ്ലൗസ് ഇനി അടുത്ത പാടെടുപ്പാണ് ഇത് കഴിഞ്ഞ ഓണത്തിന് മേടിച്ചതാണ് കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ടാണ് ഈ ട്രെൻഡ് വന്നത് സിമ്പിള് പാവാടയും ചെറിയൊരു മിറർ വർക്ക് വരുന്ന ഉടുപ്പും അങ്ങനെ മേടിച്ചതാണ് ഡാ ഇത് ഇത് രണ്ട് മൂന്ന് ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ രാജൻ കിടക്കണ സാറിന് ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോയിൽ ഈ പാടെടുപ്പ് ഇട്ടിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ഉള്ള ഒരു കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് പറഞ്ഞത് അടുത്തേന്ന് വെച്ചാ ഒരു ദാവണി സ്റ്റിച്ച് ചെയ്തതാണ് പക്ഷെ ഇത് ദാവണിയുടെ മെറ്റീരിയൽ അല്ല തുണി എടുത്തതല്ല ഇതൊരു ഒരു കൂറ സാരിയായിരുന്നു ഇപ്പഴും കൂറയാണെന്ന് നിങ്ങൾ പറയുന്നത് ഒരു കൂറ എന്ന് വെച്ചാൽ ഒരു കരിങ്കൂറ സാരിയായിരുന്നു ആ സാരിയിലെന്ന് വെച്ചാൽ ഇത്ര വീതിയിൽ ഏകദേശം ഇത്ര വീതിയിൽ ലേസ് അതിന്റെ തുമ്പത്ത് ഈ ലേസ് ഇതെല്ലാം കുത്തിയിരുന്ന് അരിച്ച് പിന്നെ പാവാടയാക്കി ഷോളും ആക്കി ഇതൊരു കല്യാണത്തിന് വേണ്ടിട്ട് ചെയ്തതാണ് ബാക്കി എല്ലാരും സാരി ലാച്ച് ആയിട്ട് ഉടുക്കുന്ന അപ്പൊ എനിക്ക് സാരി ലാച്ച് ഇല്ലാത്തൊന്ന് ചെയ്തതാണ് ഇത് ഇതതിന്റെ ഷോള് പക്ഷേ ഉടുക്കുമ്പോ നമ്മള് സാരി അടക്ക പക്ഷെ ഇത് നമ്മള് എന്തോ പറയുന്ന സാരി ആയിട്ട് അതുപോലെ തന്നെ തോന്നിക്കും ഈ കളർ എനിക്ക് ഇത് പക്ഷെ ഇഷ്ടപ്പെട്ട് ഞാൻ തയ്ച്ചത് തന്നെയാണ് ആ സാരി എടുത്ത് മാറ്റി ആദ്യം അമ്മ തരൂലെന്നൊക്കെ പറഞ്ഞ് പിന്നെ എടുത്തോണ്ട് പോയി തയ്ച്ചിരുന്നു ഇതാണ് എന്റെ ഷോള് എന്റെ ഷോള് ഇതിന്റെ ബ്ലൗസ് ആ സാരിക്ക് ഒരു വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു അതാണിത് ഇവിടെ പിന്നെയൊക്കെ കുത്തിച്ചിരുന്നു അതാണിത് ആ സാരിയുടെ വിത്ത് ബ്ലൗസ് തന്നെ ഞാൻ ബ്ലൗസ് ആക്കിയതാണ് ഈ വർക്കൊക്കെ ഞാൻ ഇത് ചെയ്തേണ് കയ്യിൽ കൊടുത്ത് പിന്നെ ബാക്കിൽ ഇതാ ഇവിടെ ഒരു ഹോള് കിടക്കുന്നു ഇവിടെ ഒരു ബട്ടൺ ബാക്കി ഇങ്ങനെ ബാക്കി എന്റെ ഒരേ ഒരു ഹാഫ് സാരി സാരി ലാച്ച് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇനി കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടി വെയർ മോഡലാണ് ഇതാണ് അതിലോർമ്മ ഒഴുകി കിടക്കുന്ന മോഡല് എന്തോ അതിന് പറയുന്ന മെറ്റീരിയലിന്റെ പേര് എന്താ എനിക്കറിയത്തില്ല ഇതാ ഇത് ഗൗണായിട്ടും എന്താ ചുരിദാറായിട്ടും പക്ഷെ എനിക്ക് ലോങ് ആണ് ഗൗൺ പോലെയാണ് കിടക്കുന്നത് ഇവിടെ ഇവിടെയും ഡിസൈൻ അടുത്തെന്ന് വെച്ചാൽ ഒരു ആറ് വർഷമായതാണ് ആറ് വർഷമായി ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഓണത്തിന് മേടിക്കുന്നതിന് പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല നെറ്റിന്റെ നല്ല ഭംഗിയിലാണ് ഇരിപ്പുണ്ട് പക്ഷെ ഇത് ഞാൻ മേടിക്കുമ്പം നെക്ക് ഇവിടം വരെ വന്നിട്ട് ഇവിടെ റൗണ്ട് നെക്കായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞു തീരെ തട്ടുമായിരുന്നു ഇപ്പൊ ഇങ്ങനെയായി അന്ന് നല്ല വില ഏതായിരുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോഴും നല്ല ഇളക്കി ഇരിക്കുന്നത് അഞ്ചാറ് വർഷമായതാ എന്റെ എന്തോ പറയുന്ന വലിയ ഡ്രസ്സുകളില് ഗൗൺ മോഡലില് എന്റെ ഫേവറേറ്റ് ആണ് അടുത്തതും ഇതുപോലെ ലോങ് ചുരിദാറാണ് എന്താ നെറ്റല്ല പക്ഷെ നെറ്റിന്റെ അല്ല വേറെ മോഡലാണ് പക്ഷെ ഇത് കുറച്ച് ഇവിടെയൊക്കെ തീറി തുടങ്ങി പക്ഷെ ഇത് ഇടാറില്ല
പറയുന്ന ഇത് ഇടാറില്ല. ഇത് ഞാൻ ലാസ്റ്റ് ഇട്ടത് ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഇട്ടത്, നമ്മളെ ബാംഗ്ലൂർ ട്രിപ്പിന് അന്നാണ് ഞാൻ ഇട്ടത്. പീച്ച് കളറൊക്കെ വരുന്ന ലോങ് ടോപ്പ്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ കളർ ഒരു 5-6 എണ്ണം ഉണ്ടെന്ന്, അതിൽ 1 എണ്ണമാണ് അടുത്തത്. ഇത് ചേച്ചി തന്നതാണ്, ഇതും അതുപോലെ തന്നെ ലോങ് ടോപ്പാണ്. പക്ഷെ ഇത് ഹെവി ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണ്, നല്ല വെയിറ്റ് ഉള്ള തുണിയാണെങ്കിലും ഇത്തിരി കൂടി സിമ്പിളും ആണ് വെച്ച് നോക്കുവാണെങ്കിൽ. അടുത്തതും ഇതുപോലത്തെ തന്നെ ഒരു സാധനമാണ്, പക്ഷേ ഞാൻ ഒരു 2 വട്ടേ ഇട്ടിട്ടുള്ളൂ. നല്ല ഹെവിയാണ്, നല്ല വർക്കൊക്കെ വരുന്നതാണ്. ഇത് ഇടുമ്പം അടിയിൽ നല്ല വിടർന്ന് കിടക്കും. ദാ ഇവിടെ ദാ അടിയിൽ ഇത്രയും ഉണ്ട്. അപ്പം നമ്മൾ ഇടുമ്പം നല്ല ഭംഗി ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വിടർന്ന് കിടക്കും. ഞാൻ പറയാം, നമ്മുടെ മത്സ്യകനികയൊക്കെ കിടക്കിയിരിക്കും, ഫിഷ് കട്ട് മോഡല്. ഇത് പക്ഷേ ഒരുപാട് വലുതായിരുന്നു. ഇതാ ഇവിടേക്ക് കുറേ ബാക്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ വർക്കുള്ളതുകൊണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ബാക്കിലാണ് ഇതിൻ്റെ എല്ലാം എന്താ പറയുന്ന വണ്ണം അടിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു ഫ്രോക്കാണ്, ഇത് എൻ്റെ സ്വന്തമല്ല, ഇത് അരിയത്തീടെയാണ്. ഞാനിടും, സിമ്പിൾ ഫ്രോക്കാണ്. പക്ഷെ ഇത് നല്ല ലോങ് ആയിരുന്നു, പക്ഷേ എന്താ ഇവിടുത്തെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. കാരണം അടിയിലോട്ട് ചെല്ലുന്നവർ നമ്മുടെ കാല് അവിടെ എന്താ കൊലുസി കുരുങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ചവിട്ടി കീറാനുള്ളതിലുള്ളത് കുറച്ചിറക്കം കുറച്ച് കണ്ടാ. ഞാൻ പറഞ്ഞില്ല ഈ കളറാണ് ഇവിടെ ഉള്ള എല്ലാം. ഇനി കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ്, മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തത്. പുതിയ ഇത് നമ്മുടെ ഓറഞ്ച് കളർ, ഇതിന്റെ ഷോളാണ് ഇത്. ഇത് നമ്മുടെ കസവിന്റെ മോഡൽ ഷോള്. ഈ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുരിദാറ്. ഈ ഓറഞ്ചും ഈ ബ്ലൂവും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. ഇതും ഞാൻ എന്താ ബോട്ട്നെക്കാണ് കൊടുത്ത് തയ്പ്പിച്ചത്, പക്ഷേ ഇതിലെ ബോട്ട്നെക്ക് സൂപ്പർ ആയിട്ട് വന്ന്, അജജി ഇതിലെ ബോട്ട്നെക്ക് നല്ലോണം ചെയ്ത് വന്ന്. ഇതിന്റെ ബ്ലൂ പാൻ്റാണ്, ബ്ലൂ പാൻറ് ഇവിടെ എവിടെ കാണുന്നത്, ഇതിന്റെ ബ്ലൂ പാൻ്റാണ്. ഇത് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി അടുത്തത് ഇത് എന്റെ ഫേവറേറ്റ് ആണ്. ഇത് നമ്മളെ എന്താ നമ്മളെ എന്റെ ഗ്രാമം പാർക്ക് ആണ് എഴുതപ്പെട്ടിരുന്നതാണ്. പക്ഷെ വീഡിയോയിൽ റെഡായിട്ട് പോകുന്നെങ്കിൽ ഇത് മറൂണാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് അമ്മൂമ്മ വാങ്ങിത്തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ്, ഈ മറൂൺ ഈ വൈറ്റ് കോമ്പിനേഷൻ, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഷോളാണിത്. ഇനി അടുത്തത് ഏറ്റവും പുതിയത്, ഇപ്പം തച്ചത്, കുറച്ച് ദിവസമേ ആയുള്ളൂ തച്ചിട്ട്, പക്ഷെ ഒരു ദിവസം ഇട്ട്. ഇതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് തയ്ച്ചതാ. ഇത് സിമ്പിളാണ്, ഇത് സിമ്പിളാണ്, പക്ഷേ ഇവിടെ മാത്രമേ വർക്കുള്ളൂ. റെഡ് ഷോളും റെഡ് പാൻറ്റും ഷോളും അതുപോലെ തന്നെ നല്ല സിമ്പിളാണ്. ഇവിടെ ഇത്ര വർക്കേ ഉള്ളൂ, പക്ഷെ ഹെവി ലുക്കാണ്. ഇനി വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഓണം വീഡിയോ കണ്ടവർക്ക് അറിയാം, ഈ ഡ്രസ്സ് ഞാൻ ഓണത്തിന് ഇട്ടിട്ട് പിന്നെ കൊണ്ട് മടക്കി വെച്ചിരിക്കുക. ഇതൊരു ബ്രൗൺ ഗ്രീൻ ഷെയ്ഡ് വരുന്നത്, ഇതും മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തതാണ്. നമ്മളെ ഓണം വീഡിയോ കണ്ടവർക്ക് അറിയാം, അന്ന് ഞാൻ ഇട്ടത് ഓണത്തിന് വെച്ചതാണ് ഇതും. പക്ഷെ ഇത് നല്ല എന്താ പറയുന്ന ഈ മെറ്റീരിയൽ, ഇത് ഞാൻ ഒരു തവണ ഇട്ടോളൂ, ഒരു തവണ ഇട്ടിട്ട് പക്ഷെ ഞാൻ വാഷ് ചെയ്ത്, പക്ഷെ കല്ലിലിട്ടൊന്നും കഴുകിയൊന്നുമില്ല, ഷാമ്പു ഇട്ടാണ് കഴുകിയത്. പക്ഷെ എങ്കിലും എന്താ ചുരുണ്ടുകൂടി പോയി. പക്ഷെ ഇത് കണ്ടോ, ഇത് മെറ്റീരിയലിൻ്റെ ആയിരിക്കും, ഇത് ഇത്തിരി കൂടെ കോട്ടൺ ആണ്. പക്ഷെ ഇതിടാൻ നല്ല സുഖമാണ്. എൻ്റെ ഷോൾ ഇതാ ഗ്രീൻ ഷോ, ഇത് പാൻറ്റും ഗ്രീൻ, ഗ്രീനിൻ്റെ ഇതാ ഇതേ സെയിം ഇത് വരുന്ന. ഇതിന്റെ ഷോളും അതുപോലെ തന്നെ ഇട്ടാ നല്ല രീതി അവിടെ കിടക്കും, ആ ഒരു എന്താ നല്ല ഭംഗിയായിരുന്നു. മറക്കണ്ട.
ഇനി അടുത്തെന്ന് പറയാൻ ആ ഇനി ഉള്ളത് എൻ്റെ ഒരേ ഒരു ജീൻസ്. എങ്ങനെയുണ്ട് ബ്ലാക്ക് ജീൻസ്? എനിക്ക് ആകെയുള്ള ഒരേ ഒരു ജീൻസ് ഇതാണ്. പക്ഷെ ടോപ്പ് അഞ്ചാറൊന്നും ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് ഷോർട്ട്. ഇതെന്ന് വെച്ചാ അച്ഛനെ അമ്മ വായിച്ചോണ്ടോണ്ടാണ് ഞാനിത് അടിച്ചു മാറ്റിയെടുക്കുന്നേ. ഇതുപോലെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. അച്ഛനമ്മ ഷർട്ട് പൊടിച്ചോണ്ടൊരു എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇത് മറ്റേ പോളിസ്റ്റർ ടൈപ്പ് ഷർട്ടാണ്, നമുക്ക് ഇട്ടാലും കൊള്ളാം എന്ന് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടു നല്ല നമ്മളെ മുന്തിരി കളർ. അടുത്തത് ഒരു ഷോർട്ട് ടോപ്പാണ്. ഷോർട്ട് നല്ല ഷോർട്ടാണ്, പക്ഷേ നമ്മളെ ജീൻസിൻ്റെ കൂടെ ഇടാം, നമ്മളെ പാടിൻ്റെ കൂടെ ഇടാം. അതാണ് എന്താ ഏതോ ഒരു രാജ്യത്തിൻ്റെ കൊടിയൊക്കെ കണക്കിരിക്കുന്ന സാധനം. നമ്മളെ എന്താ ബനിയൻ്റെ മെറ്റീരിയലാണ്. നല്ല സുഖമാണ് ഇവിടെ, പക്ഷേ കൈ കൈ കുറച്ചേ ഉള്ളൂ. ആ ഇത്രയൊക്കെ മതി എങ്കിലും. ഇതൊരു ബാക്കാണ്, എനിക്കിട്ടാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഇപ്പൊ ഓൺലൈനിൽ അടിച്ചു ജാക്കറ്റ്. 300 രൂപ എങ്ങനെയാ ഉള്ളു? പക്ഷെ നല്ല ഹെവി ആയിട്ടാണ്. ഞാനിത് ഷോപ്പിൽ ചോദിച്ചപ്പം 700 പ്ലസ് ആയതാ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിക്കാതെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഓൺലൈനിൽ വാങ്ങിച്ചു. ഇതിന് ഇനി ഇവിടെ ടോപ്പ് വാങ്ങിക്കണം, ജാക്കറ്റിന്റെ കൂടെ ടോപ്പ് വാങ്ങണം. ഒരു പുന്നായി ഇവിടെ. ഇനി ലാസ്റ്റ് വൺ, ഇത് ഞാൻ ഇട്ടില്ല, ഏറ്റവും പുതിയതാണ്. അത് അവർ പോലും എടുത്തില്ല, ഷേപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നേ ഉള്ളു. ഇത് ടോപ്പ് ബ്ലാക്ക് ചെക്ക് ടോപ്പാണ്. ബെൽറ്റ് ഒക്കെ വരുന്ന മോഡലാണ്. നമ്മുടെ കയ്യിലും കയ്യിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഡിസൈൻ. ആ ഇങ്ങനെ വെക്കും. ഇത് ഫ്രോക്ക് മാതിരി ഇടാം, ടോപ്പ് മാതിരി ഇടാം. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കൂടെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടാ. ഈ ടോപ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് ഇടാം. അപ്പം ആ ഇത്രയൊക്കെയുള്ള ഡ്രസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാൻ. എൻ്റെ വീഡിയോ കാണുന്നവരാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. എൻ്റെ വീഡിയോയിൽ ഒരു 50% പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു 45% ആണ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നവർ. ബാക്കി ഒരു 50% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്. ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ ഒന്നാമത്തെ പറഞ്ഞു, എനിക്ക് വീഡിയോ ചെയ്യാനും വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞതൊക്കെ പ്രകാശനം കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കൊരു എന്താ പറയുന്നത്, എന്തിന് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എന്ത് വീഡിയോ എടുത്ത് ചെയ്യും? അപ്പം എന്ത് ഞാൻ എങ്ങനത്തെ വീഡിയോ ചെയ്യണം, ഞാൻ എന്തിന് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കണം, നിങ്ങളുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ കമൻറ്റിൽ ഒന്ന് ഇട്ടേക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോസ് എങ്ങനത്തെ ആയിരിക്കണമെന്ന്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.